ഹല്ലേലൂയ ഗ്ലോറി ടു ജീസസ്. മനോഹരമാകുന്ന നല്ല പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള സുലഭാവസരം ദൈവപരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തന്നിരിക്കുന്നു. ഈ നിമിഷങ്ങളെ പ്രയോജനപ്പെടുത്താം. ആസക്തികളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ, അനേകർ സബ്സ്റ്റൻസുകൾക്ക് അഡിക്റ്റുകളായിത്തീരുകയാണ്. ആസക്തിയിൽ കുടുങ്ങി ജീവിതം നരകതുല്യമാക്കി തീർക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ആസക്തികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തമ്മിൽ വരുമ്പോൾ നമുക്ക് സൗണ്ട് മൈൻഡ് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്, സുബോധം നൽകുന്നുണ്ട്. ആസക്തികളിലേക്ക് പോകുന്നവർക്ക് നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് സുബോധം. ബോധമില്ലാത്തത് കൊണ്ടല്ലേ അവരവരെ തന്നെ നശിപ്പിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. സുബോധമുള്ളവർക്ക് ഏതെങ്കിലും സബ്സ്റ്റൻസുകൾക്ക് അഡിക്റ്റുകളായിത്തീരുവാൻ കഴിയത്തില്ല. സബ്സ്റ്റൻസുകൾക്ക്, മദ്യപാനം, പുകവലി, ഹാഷിഷ്, ഹെറോയിൻ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾക്ക് അടിമകളായിത്തീരുന്നവർക്ക് സുബോധം നഷ്ടപ്പെടുകയാണ്. മറ്റൊരു വാക്യം ശ്രദ്ധിക്കുക. 1 പത്രോസിൻ്റെ ലേഖനം 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട്, അവിടെ ആത്മാവിനോടെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഇംഗ്ലീഷിൽ പ്രാണൻ, സോൾ എന്ന വാക്കാണ് വരുന്നത്. നിങ്ങളുടെ പ്രാണനോട്, നിങ്ങളുടെ മനസ്സിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ഇപ്പം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങളുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. ആ ജഡമോഹം നമ്മുടെ പ്രാണനോട് പോരാടുകയാണ്. അതിനെ വിട്ടകന്ന് നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാകുന്നു, പ്രവാസികളാകുന്നു. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാകുന്നു. അതിനാൽ നമ്മുടെ നിത്യതയ്ക്ക് കേടുവരുത്തുന്ന ഈ ലോകത്തിലെ ജീവിതം തന്നെ ദുരിതപൂർണമാക്കി തീർക്കുന്ന ആസക്തികളിൽ നിന്ന്, അഡിക്ഷൻസിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, ഇതൊരു ജഡമോഹം തന്നെയാണ്. ആസക്തി എന്ന് പറയുമ്പോൾ ഇതൊരു ജഡമോഹം തന്നെയാണ്. കർത്താവാകുന്ന യേശു നമ്മെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മദ്യപാനാസക്തിയെക്കുറിച്ച് പരാമർശിച്ചു. ആ മദ്യപാനാസക്തി പോലെ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നമാണ് പുകവലി എന്ന് പറയുന്നത്. ടൊബാക്കോയുടെ യൂസേഴ്സിൻ്റെ എണ്ണം ലോകവ്യാപകമായി ഇന്ന് 1.3 ബില്യൺ ആണ്. ടൊബാക്കോ യൂസേഴ്സ് വേൾഡ് വൈഡ് 1.3 ബില്യൺ. 1.3 ബില്യൺ ആളുകൾ പുകവലിക്ക് ലോകവ്യാപകമായി അടിമകളാകുന്നു. പുകവലി മുഖാന്തരം നിക്കോട്ടിൻ, നിക്കോട്ടിൻ എന്നുള്ള സബ്സ്റ്റൻസാണ് ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത്. അത് രക്തത്തിലും അതിൻ്റെ സ്വാധീനം തലച്ചോറിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ ചില പിൽഗ്രിം പ്ലേസിൽ ചെന്നതിന് ശേഷമായിട്ട് സിഗരറ്റ് പാക്കറ്റ് എടുത്തെറിയും, ഇനി ഒരിക്കലും വലിക്കില്ല എന്ന് തീരുമാനമെടുക്കും. എന്നാൽ പിന്നെയും മടങ്ങി വന്നതിന് ശേഷം വീണ്ടും വലിക്കുന്നു. പലരും ഒരുപാട് പ്രാവശ്യം തീരുമാനമെടുത്തു, പല വട്ടം തീരുമാനമെടുത്തു, പല സ്ഥലത്ത് വെച്ച് തീരുമാനമെടുത്തു. എന്നാൽ അവർക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പരാമർശിച്ചതുപോലെ ആസക്തിയുമായുള്ള ബന്ധത്തിൽ, ആസക്തി ഏതെങ്കിലും തീരുമാനമെടുത്തതുകൊണ്ടോ സ്വന്തം വെല്ലുപയോഗിച്ചതുകൊണ്ടോ ഒന്നും ചിലപ്പോൾ ആസക്തിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. ആസക്തി ഒരാളിൽ സംഭവിക്കുമ്പോൾ, ഒരു അഡിക്ഷൻ സംഭവിക്കുമ്പോൾ, ആ അഡിക്ഷൻ മുഖാന്തരമായിട്ട് അയാളുടെ ബ്രെയിനെ ആ സബ്സ്റ്റൻസ് ഹൈജാക്ക് ചെയ്യുകയാണ്.
ഉപയോഗിക്കുന്നത് സിഗരറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മദ്യമാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് അയാളുടെ സംവിധാനത്തെ, അയാളുടെ ബ്രെയിൻ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനമാണ്. എല്ലാ കാര്യങ്ങളുടെ മേലും ബ്രെയിനൊരു നിയന്ത്രണമുണ്ട്. ഈ ബ്രെയിനിൻ്റെ സംവിധാനം പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. ആ ക്രമത്തെ അട്ടിമറിക്കുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. പുകവലി മുഖാന്തരമായിട്ട് ഒരട്ടിമുറി സംഭവിക്കുന്നു. പിന്നെ സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരു നല്ല വാർത്ത കേരളവുമായി ഉള്ള ബന്ധത്തിൽ അറിയിക്കുവാനുള്ളത്, കേരളത്തിൽ ഇപ്പോൾ പുകവലി കുറയുന്നുണ്ട്. പണ്ടുള്ളതിനേക്കാൾ പുകവലി കുറയുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പുകവലി മുഖാന്തരമായിട്ട് സ്ട്രോക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമാകുന്ന രോഗങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. പുകവലിയെക്കുറിച്ചുള്ള അതിൻ്റെ തിക്താനുഭവങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവർ കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങൾക്കും കേടുവരുത്തുന്ന ഒരു സാധനമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. പുകവലിച്ചാൽ മതി, ഏതവയവത്തിന് വേണമെങ്കിൽ കേടുവരുവാൻ സാധ്യതയുണ്ട്. പുകവലി മുഖാന്തരമായി ക്യാൻസർ ഉണ്ടാകുന്നു. ശാസ്ത്രം അത് വളരെ വ്യക്തമായി ഇന്ന് അത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് അറിയിക്കുന്നുണ്ട്. പുകവലി ക്യാൻസർ. അപ്പോൾ പുകവലി എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ഒരു വാതിലായിത്തീരുകയാണ്, ഒരു വഴിയായിത്തീരുകയാണ്. പലരുടെയും ജീവിതത്തിൽ അകാലത്തിലുള്ള മരണം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻസുണ്ട്. ദൈവം അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെ അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ തെറ്റായ തിരഞ്ഞെടുപ്പുകളുണ്ടായി. ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് അവർ അടിമകളായി തീർന്നു. പരിണത ഫലം ആന്തരിക അവയവങ്ങൾക്ക് കേടുകൾ സംഭവിക്കുന്നു. ശ്വാസകോശം കേടുള്ളതായിത്തീർന്നു. ഹൃദയം കേടുള്ളതായിത്തീർന്നു. അങ്ങനെ അകാലത്തിൽ മരിക്കുന്നവർ വസ്തുക്കളുടെ അഡിക്ഷൻ കൊണ്ടുവരുന്ന വസ്തുക്കളുടെ ഇരകളായിത്തീരരുത്. ഏതെങ്കിലും അടിമത്വങ്ങളുണ്ടെങ്കിൽ സകല അടിമത്വങ്ങളുടെ കെട്ടുകളെയും പൊട്ടിക്കണം. ഒന്നിനും അടിമകളായിരിക്കുവാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകുന്നു എങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ശരീരാവയവങ്ങളെല്ലാം നീതിയുടെ അവയവങ്ങളാകുന്നു. അപ്പോൾ യാതൊരു വിധത്തിലുമുള്ള അഡിക്ഷനെ ഈ ശരീരത്തിൽ അനുവദിക്കരുത്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം, പുകവലി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുകവലിയിലേക്ക് വീഴുന്നവരുണ്ട്, വീണ്ടും മദ്യപാനത്തിലേക്ക് വീഴുന്നവരുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. വളരെ വർഷങ്ങൾ വിശ്വാസത്തിൽ തുടർന്നതിന് ശേഷവും പിന്നെ രഹസ്യമായിട്ട് പുകവലിക്കുക, ആരും കാണാതെ പുകവലിക്കുക. നല്ല വാർദ്ധക്യത്തിൽ എത്തിയതിന് ശേഷവും ആ പുകവലിയിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. കേടുവരുത്തുന്ന അഡിക്ഷൻസിൽ നിന്ന് ദൈവം നമ്മെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹം ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അത് ഹീറോയിൻ, ഹാഷിഷ്, LSD, മരജ്വാന, കൊക്കെയിൻ ഇങ്ങനെ തുടങ്ങിയുള്ള ചില സബ്സ്റ്റൻസുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ വിശേഷിച്ചും യൗവനക്കാർ, ഒരുപാട് യൗവനക്കാർ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഹീറോയിൻ ഈസ് ആൻ ഒപ്പിയോയിഡ് ഡ്രഗ് ഫ്രം മോർഫൈൻ. ഹീറോയിൻ്റെ വേരിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് കണ്ടെത്തുകയാണെങ്കിൽ പോപ്പി പ്ലാന്റ്സിൽ നിന്നാണ്, ഓപ്പിയം പോപ്പി പ്ലാന്റ്സിൽ നിന്ന്, കറുപ്പ് വേരിയസ് ഓപ്പിയം പോപ്പി പ്ലാന്റ്സിൽ നിന്ന്, ആ കറുപ്പിൽ നിന്ന് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഹീറോയിൻ എന്ന് പറയുന്നത്. അതേപോലെ ഹാഷിഷ് കഞ്ചാവിൽ നിന്നുള്ളതാണ്. മരജ്വാന, വീഡ്, കഞ്ചാവ്, കനാബീസ് പ്ലാന്റ്, ഇങ്ങനെ പല പേരുകളിൽ കഞ്ചാവ് അറിയപ്പെടുന്നു. മരജ്വാന എന്നറിയപ്പെടുന്നു, വീഡ് എന്നറിയപ്പെടുന്നു, കനാബീസ് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നു. ആ കഞ്ചാവ്
എവിടെ വേണമെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഏഷ്യൻ ഭാഗങ്ങളിലാണ് കൂടുതൽ കഞ്ചാവ് ഉള്ളത്. ആ കഞ്ചാവിൽ നിന്ന് ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ട്. അതിലൊന്നാകുന്നു ഹാഷിഷ്. കഞ്ചാവിൽ നിന്നുള്ളതാണ് ഹാഷിഷ്. കൊക്കെയിൻ എന്ന് പറയുന്നത് അത് സൗത്ത് അമേരിക്കൻ പ്രോഡക്റ്റാണ്. കൊക്കോ പ്ലാന്റ്, കൊക്കോ ലീഫിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അഡിക്റ്റീവാകുന്ന സബ്സ്റ്റൻസാണ് കൊക്കെയിൻ എന്ന് പറയുന്നത്. LSD എന്ന് പറയുമ്പോൾ ലിസർജിക് ആസിഡ്. അത് ഇന്നത് നാച്ചുറലായിട്ടല്ല, അത് കെമിക്കൽ പ്രോഡക്റ്റാണ് ലിസർജിക് ആസിഡ്, LSD. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സബ്സ്റ്റൻസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആളുകൾ വളരെ രഹസ്യമായി കൊണ്ടുവന്ന് അത് കച്ചവടം നടത്തുകയാണ്. ഇത് ക്യാരി ചെയ്യുന്ന ക്യാരിയേഴ്സുണ്ട്, വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെ ഇത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യുന്നു. ആ ക്യാരിയേഴ്സ് അതിൻ്റെ കച്ചവടം നടത്തുന്നു. അങ്ങനെ സമൂഹം വലിയ ഗുരുതരമാകുന്ന പ്രതിസന്ധിയിലേക്ക് പോകുകയാണ്. ഞാൻ ഈ ഹാഷിഷ, ഹെറോയിൻ അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അടിമകളായിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ കടന്നുപോയി ഞാൻ നീണ്ട വർഷങ്ങളായി ശുശ്രൂഷിക്കുന്നു. നോർത്ത് ഈസ്റ്റിലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. പിള്ളേരെല്ലാം ഒന്നീ ഹാഷിഷ് അല്ലെങ്കിൽ ഹീറോയിൻ ഏതെങ്കിലും സബ്സ്റ്റൻസിന് അവർ അടിമകളായി തീർന്നിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടുകയാണ്. അതൊരു വലിയ ബിസിനസ്സായി തീർന്നിരിക്കുകയാണ്. ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുറന്നാൽ മതി, 40 കുട്ടികളെ കിട്ടും, അവരുടെ മാതാപിതാക്കൾ മന്ത്ലി അതിനുവേണ്ട ചിലവുകൾ നൽകിത്തരും. അങ്ങനെ ഒരു വലിയ ബിസിനസ്സായിട്ട്, ഡി അഡിക്ഷൻ സെൻറ്റർ ഒരു ബിസിനസ്സായിട്ട് ആ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ ഇപ്പോൾ സാധാരണമായൊരു കാര്യമായി തീർന്നിരിക്കുന്നു. ഈ കുട്ടികളെ പലരെയും ഞാൻ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾക്ക് അടിമകളായിത്തീരുകയാണ്. ചില കുട്ടികളുമായുള്ള അവരുടെ ആ അടിമത്വത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കുവാൻ വേണ്ടി, അവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൻ്റെ കഠിനാവസ്ഥ മനസ്സിലാക്കി. ചിലരൊക്കെ നിർത്തി. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. സൈഡ് എഫക്റ്റ് അല്ല, വിഡ്രോവൽ സിംറ്റംസ്, വിഡ്രോവൽ ഉണ്ടാകും. ഇത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ, ഇത് ബോഡിക്ക് പിന്നെ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബോഡി അസ്വസ്ഥമാകും. റെസ്റ്റ്ലെസ്നെസ്സാണ് ഏറ്റവും തുടക്കം എന്ന് പറയുന്നത്. റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശാരീരികമായി പറയുമ്പോൾ വയറിളക്കം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബോഡി പെയിൻ, സന്ധികളിലെല്ലാം വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്കറിയാവുന്ന ഒരാളിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ട് സഹകരിച്ചപ്പോൾ അവർക്ക് വേണ്ട അഡ്വൈസസ് കൊടുത്തപ്പോൾ ആ കുട്ടി അത് നിർത്തി, അത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വിഡ്രോവൽ ഉണ്ടായി. വിഡ്രോവൽ ഉണ്ടായപ്പോൾ വയറിളക്കം, ബോഡി പെയിൻ, മസിൽ ഏക്ക്, ബോഡി പെയിൻ, ജോയിൻസിൽ മുഴുവൻ പെയിൻ. പിടിച്ചിരിക്കാൻ വലിയ പ്രയാസമാണ്. ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല, ദിവസങ്ങൾ തുടരും. 5, 6, 7 ദിവസമൊക്കെ ആയിട്ടും ഈ വേദനയും ഈ വിഡ്രോവൽ സിംറ്റംസ് പോകുന്നില്ല എന്ന് കാണുമ്പോൾ, സാധാരണഗതിയിൽ കുട്ടികളല്ലേ, അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവർ പിന്നെയും അതിലേക്ക് തന്നെ വീഴുവാൻ സാധ്യതയുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഈ നിലയിലുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത്. തിരിച്ച് കരകയറി വരിക എന്ന് പറയുന്നത് ദൈവം ഒരു വലിയ മിറക്കൾ ചെയ്തെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. കർത്താവാകുന്ന യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ യേശു ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അങ്ങനെ മാത്രമേ ഒരാൾക്കിതിൽ നിന്നും മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. മറ്റെല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇവരെ മടക്കി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. എന്നാൽ വൈദ്യശാസ്ത്രം അറിയാവുന്നവർക്ക് അവർ പറയുന്നത് ഇതാണ്, ഈ ബ്രെയിൻ ഹൈജാക്കായിപ്പോയി, ഈ ബ്രെയിനിൻ്റെ പ്രവർത്തന രീതിക്ക് മാറ്റം വന്നു. ഞാൻ പറഞ്ഞ റിവാർഡ് സിസ്റ്റം, റിവാർഡ് സർക്യൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അവിടെയുള്ള പ്ലഷർ സെൻറ്റർ, ഇതിലെല്ലാം വലിയ അട്ടിമറി സംഭവിച്ചു പോയി. ഹീറോയിൻ അല്ലെങ്കിൽ ഹാഷിഷ് ഈ ഒരു പ്രോഡക്റ്റിന് ഈ വ്യക്തി അടിമയായി തീരുകയാണ്. LSD എന്ന് പറയുമ്പോൾ, ലിസർജിക് ആസിഡ് എന്ന് പറയുമ്പോൾ, അത് മുഖാന്തരമായിട്ട് ഹലൂസിനേഷനാണ്. അത് എടുത്തു കഴിയുമ്പോഴത്തേന് ഇയാൾക്കങ്ങ് വേറെ ഏതാണ്ട് ലോകത്തിലായിരിക്കുന്നത് പോലെയുള്ള തോന്നലുണ്ടാകും. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സുഖമുണ്ട്,
അത് കൊടുക്കുന്നു, ഒരു ഒരു പ്രത്യേക സുഖമുണ്ട്. അത് മുഖാന്തരം തലച്ചോറ് റിവാർഡ് കൊടുക്കുന്നു, ഹലൂസിനേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നു. പിന്നീട് ഈ ശരീരത്തിന് ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശരീരം നെഗറ്റീവായിട്ട് പ്രതികരിക്കും. ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടാണ്, അത് കിട്ടിയെങ്കിലേ ഒക്കുകയുള്ളൂ. ജോയിൻസിൽ മുഴുവൻ പെയിനായി, മസിൽസിൽ മുഴുവൻ വേദനയായി, അല്ലെങ്കിൽ കഴപ്പായി, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതിനെ, ഈ സംവിധാനത്തെ മടക്കി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ ഒരു മിറക്കിൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. മുന്നറിയിപ്പുകൾ തള്ളിക്കളയരുത്. ഈ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ 1000 കിലോമീറ്റർ അടുത്ത് ഈ സാധനത്തെ ഒന്നും കൊണ്ടുവരരുത്. നിങ്ങളുടെ ചിന്തയിൽ പോലും കൊണ്ടുവരരുത്. ഇത് നിങ്ങൾക്ക് മുന്നറിയിപ്പാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കുവാൻ, അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം കേൾക്കുവാൻ, അതിനെ അനുകൂലിച്ച് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അരികിൽ നിന്ന് ഓടിപ്പോയിക്കോണം. അകത്ത് പോയതിന് ശേഷം പുറത്ത് വരാമെന്ന് ചിന്തിക്കരുത്. അകത്ത് പോയവരെ, അതിൻ്റെ അകത്ത് അഡിക്റ്റുകളായവരെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സഹായിക്കാം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പോലും ഒരു ചെറിയ ചിന്ത പോലും വരരുത്. ഇതൊന്ന് രുചിച്ച് നോക്കിയേക്കാം. ഒന്ന് രസത്തിന് വേണ്ടി രുചിച്ച് നോക്കി, രസത്തിന് വേണ്ടി രുചിച്ച് നോക്കരുത്. ഈ പിള്ളേരെല്ലാം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഈ രസത്തിന് വേണ്ടി. എന്താ ഇതെന്ന് അറിയാൻ വേണ്ടി രസത്തിന് വേണ്ടി രുചിച്ച് നോക്കുന്നു. മദ്യപാനം, പുകവലി, അതൊക്കെ അഡിക്ഷൻ കൊണ്ടുവരുന്നതാണ്, കേടുവരുത്തുന്നതാണ്. എന്നാൽ ഹാഷിഷ്, കൊക്കെയിൻ, ഹെറോയിൻ, LSD, മരജ്വാന, ഇതിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ കഴിഞ്ഞു. മദ്യപാനത്തെക്കാട്ടിലുമൊക്കെ 1000 മടങ്ങ് സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. എന്നാൽ വിടുവിക്കപ്പെട്ടവരുടെ ചില അനുഭവ സാക്ഷ്യങ്ങൾ വളരെ വളരെ ഉത്സാഹം നൽകുന്നതാണ്. ഞാൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ഒരു ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്ററുണ്ട്. അദ്ദേഹം നേപ്പാളിയായിരുന്നു. അദ്ദേഹം ദീർഘനാളുകൾ അദ്ദേഹം ഈ നിലയിലുള്ള ഹാഷിഷിനോ ഹീറോയിനോ അങ്ങനെയുള്ളൊരു വസ്തുവിന് അടിമയായിരുന്നു. ഇപ്പം ഈ സാധനത്തിൻ്റെ വിലയെ ഓർക്കണം. അവിടെ ഒരു ദിവസം ഇവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1500 രൂപയോളം വേണം. ഞാൻ ഈ കുട്ടികളെ കണ്ടുമുട്ടുമ്പോൾ, ഇവർ എല്ലാ ദിവസവും കഴിക്കണ്ടേ, 30 ദിവസം കഴിക്കണമെന്നുണ്ടെങ്കിൽ 35,000 രൂപ വേണം. കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 35,000 രൂപയെങ്കിലും വേണം. 32,000 രൂപീസ് വേണം ഒരു ഒരു മാസം അവർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇവർ ഈ പണം ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം അത് മുഖാന്തരമാണ് മോഷണം വർദ്ധിക്കുന്നത്, ക്രൈം വർദ്ധിക്കുന്നത്, അഡൽട്ടറി വർദ്ധിക്കുന്നത്. പെൺകുട്ടികളാകുമ്പോൾ അവരുടെ ശരീരം ഒരു വിറ്റാണ് അവർ ഈ LSDയും മരജ്വാനയും ഒക്കെ കഴിക്കുവാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നത്. വളരെ ഭീകരമാകുന്ന, പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളിത് അറിയുന്നില്ല. നമ്മളതിനെക്കുറിച്ചൊരു ചെറിയ അറിവ് കിട്ടുകയോ അത് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു മരവിപ്പുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. വളരെ ഉത്സാഹത്തോട്, കണ്ണുനീരോടുകൂടെ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരനുഭവിക്കുന്ന പൈശാചിക ദുരന്തങ്ങളുടെ ഒരു ഭീകരതയാണ്, ഒരു ഭീകര പ്രവർത്തനം തന്നെയാണ് ഈ സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ആധുനിക ഭീകര പ്രവർത്തനമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കുവാൻ കഴിയും. അത്ര ഭീകരമാകുന്നൊരു കാര്യമാണ് സബ്സ്റ്റൻസ് അഡിക്ഷൻ. ഞങ്ങളുടെ ആ ലോക്കൽ ചേർച്ചിലുള്ള പാസ്റ്റർ, അദ്ദേഹം വളരെ വർഷങ്ങൾ ഈ വസ്തുക്കൾക്ക് അടിമയായിരുന്നു. ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി വിടുവിച്ചു. യേശുവിൻ്റെ ഒരു സൂപ്പർനാച്ചുറൽ ഇൻ്റർവെൻഷൻ ഉണ്ടായി. ആ ഇൻ്റർവെൻഷനിൽ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു, ഒരു മഹാത്ഭുതം സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലെ ഹെൽപ്പ് കൂടെ ലഭിച്ചു. ആ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി
ഇനിയും കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ കൊടുക്കുകയാണ്. എനിക്കിത് വേണ്ട, ഈ വസ്തു എനിക്ക് വേണ്ട. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി. ഒരു 3 മന്ത്സോളം ഡി അഡിക്ഷൻ സെൻ്ററിൽ അടുത്തന്നെ തുടർന്നു അവിടെ വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥനയിലും വചനത്തിലുമൊക്കെ സമയം ചിലവഴിച്ച് തനിക്ക് തന്നെ നിൽക്കുവാൻ കഴിയും. ഇനിയും ഒരു കാരിയറായിട്ടുള്ള ഡ്രഗ്സിൻ്റെ കാരിയറായിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പനക്കാരനാകുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് തന്നെ പ്രേരിപ്പിക്കുകയാണെങ്കിലും നോ, എനിക്കിത് വേണ്ട എന്ന് പറയുവാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എന്നുള്ള ധൈര്യം വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്ക് താൻ മടങ്ങി വന്നു. ഇന്ന് ഒരു സഭയുടെ പാസ്റ്ററാണ്. ഒരു സഭയുടെ പാസ്റ്ററായി തുടരണമെന്നുണ്ടെങ്കിൽ തൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സാധാരണ നിലയിലേക്ക് താൻ മടങ്ങി വന്നു എന്നതിൻ്റെ വ്യക്തമാകുന്ന അടയാളമാണ്. നമ്മളെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുമോ ഇത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് പോയവരെ? ഉറപ്പായിട്ട്. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോസ്തലനാകുന്ന പൗലോസിനെ യേശുവിന് പൂർണ്ണമായും വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ. മറ്റ് ഏതു നിലയിലുള്ള പ്രതിസന്ധിയിലോ കുഴപ്പത്തിലോ തകർച്ചയിലോ അഡിക്ഷനിലോ പോയ വ്യക്തിയുമാകട്ടെ, അങ്ങനെയുള്ളവരെ യേശുവിന് വിടുവിക്കുവാൻ കഴിയും. 100% യേശുവിന് വിടുവിക്കുവാൻ കഴിയും. സകല അഡിക്ഷൻസിൽ നിന്നും യേശു നമ്മെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ശ്രദ്ധിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യു ആർ ഫ്രീ ഇൻഡീഡ്. ആ ഫ്രീഡം, നിലനിൽക്കുന്ന ആ സ്വാതന്ത്ര്യം യേശുവിന് നൽകിത്തരുവാൻ കഴിയും എന്നതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും അഡിക്ഷൻസിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. യേശു നിങ്ങളെ പൂർണ്ണമായിട്ടും വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും യേശു സ്വതന്ത്രനാക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതം ചെയ്യുവാൻ പോകുന്നു. മഹാത്ഭുതം ചെയ്യുവാൻ അവിടുന്ന് സന്നദ്ധനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഗലാത്യ ലേഖനം 5:1 വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഓ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മേൽസുബെല്ലാം ശ്രീബിൻചേൽ ബറോഖാസിനിയിൽ രുജാല മേനഹതുർ ബൈഗാഷ്കൽ ബ്രൂജന സൈഖുതുരോ ശോഭരാം സർമിച്ചുൽ ബ്രൂഖാഷ് പർദാന വിൽധുർബാന ഹതയർ ഖാൽബുസൂധര റുഷ്കൽ ബ്രോജന സമർഥുനി ലഗ്ജ്വാന റിബന്ധുനി ശോഭാര നഗുർദു വൽധുർദിനി വിലാഹസ്മൂഥിനി ഏൽബുറു ജാനഹതുർബന. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനേകരുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഈ ശബ്ദം കേൾക്കുന്നവർ, ആമീൻ, അവിചാരിതമായിട്ടല്ല നിങ്ങളിത് കാണുന്നത്. യേശു നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും അടിമത്തം അനുവദിക്കരുത്. 1 കൊരിന്ത്യർ 6:19 വാക്യം ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാകുന്നു. ഈ ശരീരം, ആമേൻ, നിങ്ങളുടേതല്ല. കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അനേകരെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. അനേക മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടെ തങ്ങളുടെ മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരെ കർത്താവ് വിടുവിക്കട്ടെ. മാൽ ധുബരാം മസ്മെൻ മറൂഖാഷ്മലാറ ഖസ്വിധിനി
റുഷാര മൈന്ധർമിനോ ലുവർധുമന സ്പെയ്ഥറാ സ്മിനി അൽഖര ദുവഷ്കിലെ യാർധന റുഷാര തിനി അൽഖര. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യൗവനക്കാർ, ഈ പറഞ്ഞ ഏതെങ്കിലും സബ്സ്റ്റൻസുകൾക്ക് നിങ്ങൾ അടിമകളാകുന്നു, നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്നുള്ള ബോധ്യം വളരെ ശക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എങ്കിൽ ദയവായിട്ട് നിങ്ങളെനിക്കൊരു മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മെയിൽ ഐ ഡി FISSAM@gmail.com എന്നാണ്. FISSAM@gmail.com. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ. ആമേൻ. നിങ്ങളെ പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ആമേൻ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അതിശയകരമാകുന്ന അത്ഭുതകരമാകുന്ന പ്രവൃത്തികളാൽ ഞങ്ങളുടെ ജനത്തെ സ്വതന്ത്രമാക്കണമേ, വലിയ വിടുതലുകളെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആമേൻ അടിമത്വങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ അങ്ങ് ഉദ്ധരിക്കുവാൻ മനസ്സ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നേരിടുന്ന എല്ലാ സംഘർഷങ്ങളിൽ നിന്നും അവർ പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. യെസ് ലോർഡ്. മദ്യപാനാസക്തിയിൽ നിന്ന് പുറത്തു വരട്ടെ. നിക്കോട്ടിൻ്റെ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. പുകവലി അവരെ വിട്ടുപോകട്ടെ. ഹാഷിഷ്, ഹിറോയിൻ, LSD, മരജ്വാന, വീട്, എന്തുമാകട്ടെ, അതിൻ്റെ കെട്ടുപൊട്ടിമാറി അവരുടെ ശരീരം സ്വതന്ത്രമാകട്ടെ. അവരുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകട്ടെ. മഹാത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ്. അവരുടെ ബ്രെയിൻ സംവിധാനം സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ. അത്ഭുത സൗഖ്യങ്ങളെ അങ്ങ് പുറപ്പെടുവിക്കുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യെസ് ലോർഡ്, ഹാലലൂയ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും രോഗബാധകൾ അവരെ ഞെരുക്കുന്നു, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇപ്പോൾ 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 യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അസാധാരണ ദൈവപ്രവൃത്തികളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളെ അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യെസ് ലോർഡ്. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്കർപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ ദൈവജനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. യേശു കർത്താവ് നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.